ചിലതിനെയും ചിലരെയും വിട്ടുപോയാലേ പുതിയതിനെ അനുഗമിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കൂ. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ചിലതൊക്കെ വിട്ടുപോകണം. ഇന്നത്തെ സുവിശേഷത്തിൽ ജെറീക്കോ വിട്ടുപോകുന്ന യേശുക്രിസ്തുവിനെ നാം കാണുന്നു. നിശബ്ദനായിരിക്കുവിനെന്ന പലരുടെയും ശകാരം വിട്ടുപോകുന്ന ബർത്തിമേയൂസ് എന്ന അന്ധയാചകനെ നാം കാണുന്നു. വീണ്ടും പുറം കുപ്പായം വിട്ടുപോകുന്ന ആ യാചകന്റെ വിശ്വാസത്തെ നാം കാണുന്നു. ചിലതിനെയൊക്കെയും ചിലരെയൊക്കെയും വിട്ടുപോകുമ്പോൾ പുതിയതിനെ അനുഗമിക്കുവാനും പുതിയത് അനുഭവിക്കുവാനും സാധിക്കുന്നു. അതെ, നാം വിട്ടുപോകേണ്ടതുണ്ട്. നാം വിട്ടുപോകേണ്ടത് ദൈവത്തെ അനുഗമിക്കുവാനും ആ സ്നേഹത്തെ അനുഭവിക്കുവാനും വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ പ്രഭാഷകൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥാപിച്ചത് എല്ലാം തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടിയാണ്. അവിടുന്ന് എല്ലാം അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ, ഭൂതവും ഭാവിയും നിഗൂഢ രഹസ്യങ്ങളുമെല്ലാം. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമഹത്വം അനുഭവിച്ച് ജീവിക്കുക എന്നതാണ് ദൈവഹിതം. അങ്ങനെയെങ്കിൽ ദൈവമഹത്വം ദർശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചിലതൊക്കെ നാം വിട്ടുപോകണം. അനുദിന ജീവിതത്തിലെ തിരക്കുകളും ഉത്തരവാദിത്വങ്ങളും തത്രപ്പാടുകളുമാണ് ദൈവത്തെ അനുഭവിക്കുവാൻ തടസ്സമാകുന്നതെങ്കിൽ അത് വിട്ടുപോകണം. നമ്മളോടൊപ്പം നാം കൊണ്ടു നടക്കുന്ന ചില കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ ദൈവത്തെ അനുഗമിക്കുവാൻ തടസ്സമാകുന്നെങ്കിൽ അതും. നമ്മുടെ തന്നെ ചില ആസക്തികളാകുന്ന മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നിങ്ങനെയുള്ളവ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്നെങ്കിൽ അത് വിട്ടുപോകണം. ഇന്ന് നമ്മെ എല്ലാവരെയും വളരെയധികം സ്വാധീനിക്കുന്ന ഫോണും സാമൂഹ്യ മാധ്യമങ്ങളും ഒരു തടസ്സമാകുന്നെങ്കിൽ അത് നാം വിട്ടുപോകണം. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുവാൻ അബ്രാഹം എല്ലാം വിട്ടുപോകുന്നുണ്ട്. ദൈവം തനിക്ക് നൽകിയ വിളി പിന്തുടരുവാൻ മോശ എല്ലാം വിട്ടുപോകുന്നുണ്ട്. തനിക്കും കുടുംബത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അനുസരിക്കുവാൻ നോഹ എല്ലാം വിട്ടുപേക്ഷിക്കുന്നു. ആദ്യകാല ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുവാൻ ബോട്ടുകളും കുടുംബങ്ങളും കച്ചവടവും ഒക്കെ വിട്ടുപോകുന്നു. അതേ പ്രിയരെ, ചിലതിനെയും ചിലരെയും വിട്ടുപോയാലേ പുതിയതിനെ അനുഗമിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ട ബർത്തിമേയൂസ് എന്ന ആ അന്ധയാചകൻ തൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ പലതിനെയും സ്വന്തം പുറംകുപ്പായവും ദൂരെ എറിഞ്ഞപ്പോൾ അഥവാ വിട്ടുപോയപ്പോൾ യേശുവിൻ്റെ അടുത്തെത്തുവാൻ അവന് സാധിച്ചു. യേശുവിൻ്റെ വചനം ശ്രവിക്കുവാൻ കഴിഞ്ഞു. എല്ലാറ്റിനുപരി അവന് കാഴ്ച ലഭിച്ചു. അതുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, കിന്നരം കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കാം. അതിനായി വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുപേക്ഷിക്കാം. ആമേൻ.